ഇനി അതിഥി മീൻ മാർക്കറ്റിലെ വൈറൽ പാട്ടുകാരൻ ഇമാനുവൽ സോഷ്യൽ മീഡിയയിലൂടെ ഇമാനുവലിനെ മിക്കവർക്കും ഇപ്പോൾ അറിയാം ഇമ്മാനുവൽ പാടിയ പാട്ടുകളെല്ലാം വൈറലാണ് ഇമ്മാനുവലിന്റെ പാട്ടു വിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളുമാണ് നമുക്കറിയാനുള്ളത് ലേഡീസ്മാനിൽ ഇന്ന് നമുക്കൊപ്പം ഇമ്മാനുവൽ ആണ് ഉള്ളത് മാനുവൽ സ്വാഗതം ലേഡീസ്മാനിലേക്ക് ആദ്യമായി നമുക്കൊരു പാട്ട് എനിക്ക് ഇമാനുവൽ പാടിയതിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എല്ലാം ഇഷ്ടപ്പെട്ടു കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ലൈഫ് ഓഫ് റാം നയൻറ്റി സിക്സിലെ ആ പാട്ടാണ് ആ പാട്ടോടെ നമുക്ക് തുടങ്ങിയാലോ കറിവന്ത പിറകേ പിടിക്കരുത് വന്ന പിറകേ புரி உலகை நேற்றின் இம்பங்கள் யாவும் கூடியே இன்றின் இப்போதே அர்த்தம் ஆக்குதே இன்றின் இப்போதே இன்பம் யாவுமே ஓர் அர்த்தம் காட்டுதே வாகாயன் வாழ்வை வாழவே മേലെ തീണ്ടവേ ീണ്ടവേ ഇ താങ്ക് യു എങ്ങനെയാണ് ഇമ്മാനുവൽ പാട്ടിലേക്ക് എത്തുന്നത് എന്തായിരുന്നു എൻ്റെ സാഹചര്യം കൊച്ചിലെ മുതൽ പാടുന്ന ആളാണോ പാട്ട് പഠിച്ചിട്ടുണ്ടോ അല്ല സംഗീതം ഇതുവരെ പഠിച്ചിട്ടില്ല കൊച്ചിലെ പാട്ട് പാടണമെന്ന് പറഞ്ഞ് നല്ല ഉണ്ടായിരുന്നു അപ്പം ഞാൻ അറിയുന്നത് തന്നെ പ്ലസ് ടു പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഞാൻ പാട്ട് പാട്ടുപാടുന്ന കാര്യം തന്നെ അറിയുന്നത് അതിനുമുമ്പ് വരെ എനിക്ക് ഞാൻ പാടുന്നുള്ള കാര്യം നന്നായിട്ട് അറിയത്തില്ല ഞാൻ കോമൺ കോമണായിട്ട് എല്ലാവരും പാടുന്ന പാടുന്നതാണ് ഞാൻ അറിഞ്ഞിരുന്നത് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അവിടെ പഴകിയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ അവിടെ ഇതുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നല്ല കമ്പനിയുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരുമായിട്ട് ഇടപഴകലിലൂടെയാണ് ഞാൻ അറിഞ്ഞത് ഞാൻ നന്നായിട്ട് പാടും ഒരു കാര്യം അവരാണ് പാട്ട് പാടാൻ പറ്റും ആ കഴിവുണ്ട് എന്നൊക്കെ തെളിയിച്ചത് അതെ അതെ അത് ഏത് പാട്ടായിരുന്നു പാടിയിട്ട് ഏറ്റവും ശരിയായി തോന്നിയത് ഏത് പാട്ടായിരുന്നു അവര് അന്ന് ആ സമയത്ത് ഈ മാട്ടാൻ പറഞ്ഞ സിനിമ റിലീസായിരുന്നു സൂര്യടെ അപ്പൊ അതിനകത്ത് മറ്റേ ആ പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് അവര് ഭയങ്കരമായിട്ട് പിന്നെ അതിനകത്ത് തന്നെ വേറെ രണ്ടു മൂന്ന് പാട്ട്

പിന്നീട് നമുക്ക് സാമ്പത്തികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാതെ ഞങ്ങൾ അനിയ ചേട്ടന്മാർ മൂന്നുപേരുണ്ട് പിന്നെ പാട്ട് പഠിക്കണം എന്നൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ സമയം അതിനനുസരിച്ചുള്ള സമയം കിട്ടാറില്ല പിന്നെ ക്ലാസ്സിലൊക്കെ പഠിക്ക കോളേജിലൊക്കെ പോകണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സമയം ഒന്നും കിട്ടാത്ത കൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഒരു ബിസിനസ് ചെയ്ത് മുമ്പോട്ട് പോവാണ് പിന്നെ അതിലൂടെ എനിക്കിപ്പം പാട്ടും അഭ്യസിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട് ഇപ്പം ഞാൻ ഷോപ്പിംഗ് നിൽക്കുമ്പോൾ തന്നെ ഇനി ആയാലും അതെ 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 ഇനിയായാലും പഠിക്കണം എന്ന താല്പര്യമുണ്ട് ഇതെങ്ങനെയാണ് ഇത്ര വൈറലായത് ഇത്രയും ആൾക്കാർ ഫോളോ ചെയ്യുന്നു ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര വൈറലാണ് ഓരോ മാനുമല്ല ഓരോ പാട്ട് വരുമ്പോഴും അത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് എങ്ങനെയായിരുന്നു ഈ സോഷ്യൽ മീഡിയ വഴി ഈ കഴിവ് ആൾക്കാർ കൂട്ടുകാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി പാടിക്കൊടുക്കാം എന്ന് തോന്നിയത് അത് ഞാൻ വീട്ടിലിരിക്കുന്ന സമയം ആണെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയം ഞങ്ങൾ അതായത് ഈ കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിലിരുന്ന സമയത്ത് ഞാൻ പാട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ പാടി പഠിക്കുമായിരുന്നു അതായത് ഒരു മുറിക്കകത്ത് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അത് കച്ചവടം തുടങ്ങിയതിന് ശേഷം പുറത്തോട്ട് വന്ന് പാടാനായിട്ടുള്ള ഒരു സമയം കിട്ടാറില്ല കാരണം കസ്റ്റമേഴ്സ് വരുന്നു അവരെ നോക്കണം അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കണം അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തുള്ള സമയം തീരെ കുറവാണ് അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഈ പാട്ട് പാടിക്കൊണ്ട് ഞാൻ പാട്ട് പഠിക്കാത്തതുകൊണ്ട് എനിക്ക് പാട്ട് പാടിക്കൊണ്ടിരുന്നാലെ പ്രാക്ടീസ് കിട്ടത്തുള്ളൂ അപ്പോൾ ചില പാട്ടൊക്കെ ഞാൻ കേട്ട് കേട്ടുകഴിയുമ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ അത് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം എന്ന് തോന്നുന്നു പക്ഷേ കടയിൽ നിൽക്കുന്ന സമയം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഞാൻ ഒന്ന് നോക്കി കസ്റ്റമേഴ്സ് വന്ന് കസ്റ്റമേഴ്സ് എന്തുകാണെങ്കിലും വിചാരിച്ചോട്ടെ ഞാൻ എൻ്റെ പാട്ട് കസ്റ്റമേഴ്സ് വരുമ്പം പാടി പാടാം നിന്ന് പാടുമ്പോഴത്തേക്കും ഇതിപ്പോൾ ഞാനും കേൾക്കും കസ്റ്റമേഴ്സും കേൾക്കുന്ന പോലെ ആവില്ലെന്ന് പിന്നെ ആ ഒരു ഐഡിയ കസ്റ്റമേഴ്സ് വന്ന് മീൻ പേടിക്കാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ങ്ങ് ചെയ്യുമ്പോഴത്തേക്കും തിരിച്ച് ഞാൻ ബാർഗെയിനിങ് ചെയ്യേണ്ട പാട്ടുപാടി തരാം എന്നുള്ള ഒരു ഇതിലാക്കി അതെ അങ്ങനെയാണ് ഈ വീഡിയോ ആദ്യം വന്ന് ഒരു ന്യൂസ് ചാനലുകാരനാണ് കണ്ടത് പുള്ളി ഷമീർ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ് റിപ്പോർട്ടർ ചാനലിന്റെ അപ്പം പുള്ളി ഇത് കണ്ടിട്ട് പിന്നെ ഇതും അഫ്സലെന്ന് പറഞ്ഞൊരു പുള്ളിയാണ് എന്റെ കസ്റ്റമർ ആണ് അഫ്സൽ പുള്ളി കസ്റ്റമർ മാത്രമല്ല നമ്മുടെ എല്ലാത്തിനും വലിയ പുള്ളി പുള്ളി തണക്ക് ഒരു ഒരു ദിവസം മാർക്കറ്റിൽ വന്നിട്ട് നമ്മള് മീൻ പേടിച്ചിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചു നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടല്ലോ ഏതിലും ചാനലിലൊക്കെ നോയിക്കൂടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ അതിനകത്തുള്ള സമയം കാരണമാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തെന്ന് പറഞ്ഞു പുള്ളി ഒട്ട ഉടനെ തന്നെ ചാനൽ റിപ്പോർട്ട് ചാനലിലേക്ക് വിളിച്ചറിയിച്ച് അറിയിച്ച് അവരൊരാഴ്ചയ്ക്ക് മുമ്പ് ഒരാഴ്ച ഉള്ളി തന്നെ അവർ വന്നു ഷമീർ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിയുടെ പേര് പുള്ളി വന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തിട്ട് ചെറിയൊരു സ്റ്റോറി എടുത്തു പിന്നെ പിന്നെ അടുത്തടുത്ത ചാനലുകാരും ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നു പിന്നെ ഐപ്പ് പള്ളിക്കാട്ടൻ എന്ന് പറഞ്ഞ പുള്ളി ഈ വീഡിയോ എടുത്തു എടുത്തതിന് ശേഷം ഇതെക്കുറിച്ച് ചെറിയ സ്റ്റോറി ചെയ്തു സ്റ്റോറി ചെയ്തതിന് ശേഷം അത് മില്യൺസ് ഓഫ് വ്യൂവേഴ്സായി അപ്പോഴാണ് ഈ ഫോളോവേഴ്സ് ഒക്കെ കൂടി വരുന്നത് അല്ലെ യൂട്യൂബിലാണോ ഫേസ്ബുക്കാണോ ഇൻസ്റ്റ ആണോ കൂടുതൽ എവിടെയാണ് ആൾക്കാർ ഫേസ്ബുക്ക് ആണ് കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫുള്ള് ഫേസ്ബുക്കാണ് ഈ വൈറൽ ഈ പേജസ് ഉണ്ടല്ലോ ആ വഴിയാണോ ഇല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ട് വഴിയാണോ ഇത് സ്വന്തം അക്കൗണ്ടില് സ്വന്തം അക്കൗണ്ട് വലിയ എനിക്ക് ഇതില്ലായിരുന്നു ഇതൊക്കെ ഐപ് പള്ളിക്കാടൻ ചേട്ടൻ്റെ ഈ വീഡിയോ വന്നതിന് ശേഷം കുറച്ച്

ആ സ്വന്തം സ്ഥലം നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാറ് നമ്മുടെ ചുറ്റുവട്ടത്തിലൊക്കെ ചെയ്യാറുണ്ട് പിന്നെ പുറത്തോട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ അറിയപ്പെട്ട അല്ലല്ലോ അപ്പൊ അങ്ങനെ ആരും വിളിക്കാറില്ല ചെറിയ കോമ്പറ്റീഷനും അത് ചെറിയ കോമ്പറ്റിഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ തന്നെ മത്സരിക്കാൻ പോകും ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് ചോദിക്കും നിങ്ങളുടെ സ്ഥലത്ത് പ്രോഗ്രാം കാരണം ക്രിസ്മസിനും ഓണമൊക്കെ വരുന്നത് വരെയാണ് കാണലോ അപ്പം നമ്മളെ വിളിച്ച് ചോദിക്കും പിന്നെ പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അവർ തന്നെ പറയും ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം ചില ചില ഫ്രണ്ട്സ് ഒക്കെ വിളിക്കാറുണ്ട് അപ്പൊ നമ്മൾ അത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് വരാറുണ്ട് മാനുവൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് റിയാലിറ്റി ഷോസ് ഉണ്ടല്ലോ നമുക്ക് പങ്കെടുക്കാത്തത് ഞാൻ അതേമേ സൂചിപ്പിച്ച കാര്യം എന്ന് സമയ സമയക്കുറവാണ് എനിക്ക് ഇതിനകത്തൊന്നും പോകാൻ പറ്റാത്ത പിന്നെ ഒരു കാര്യം ഇതാകത്ത് റിയാലിറ്റി ഷോസിൽ പോകുമ്പോൾ അവര് ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകൾ ആരും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അവരെല്ലാം നോക്കുന്നത് എല്ലാം ചോദിക്കുന്നത് പഴയ പാട്ടുകളൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് ഒരു പഴയ പാട്ട് കേട്ടാലോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിൽ തേൻ മഴയായി പാടുക്കാറ്റേ കടലേ കാതിൽ തേൻ മഴയായി പാടുക്കാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾകൂളിർത്താരോ മധുരമായി പാടും മണി ശങ്കുകൾ കാതിൽ തേൻ മഴയായി പാടുക്കാറ്റേ കടലേ

സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വനവും സാക്ഷിയായി വാമുഖങ്ങളെ കുന്നു ശാമേഘങ്ങളും പാവിഴമയ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതി വളിലെ മലരൊളി അഴകിലെ നാടങ്ങളിൽ എൻ കാലുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ ഞാൻ ദൂരെ ഒരു മഴവിൽ നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം താങ്ക് യു ഇമാനുവൽ ഭയങ്കര രസം ഉണ്ടായിരുന്നു ഏത് ഇപ്പം മ്യൂസീഷ്യൻസിനെയൊക്കെ നോക്കിയിട്ട് ചിലർ പാട്ട് സെലക്ട് ചെയ്യും ഇങ്ങനെ പാടുന്ന ആൾക്കാര് ചില ലിറിസിസ്റ്റുകളെ അല്ലെങ്കിൽ മ്യൂസീഷ്യൻസിനെ അല്ലെങ്കിൽ സിംഗേഴ്സിനെയൊക്കെ നോക്കിയിട്ട് അതായിരിക്കും ചേരുക എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ആരെയാണ് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത് ഏത് മ്യൂസീഷ്യനെയാണ് ഇഷ്ടം മ്യൂസിഷ്യൻ നമുക്ക് ഇഷ്ടം പുള്ളിയുടെ മ്യൂസിക് എന്ന് വെച്ചാൽ ഒരു അത് സ്പെഷ്യൽ ക്വാളിറ്റി ക്വാളിറ്റിയാണ് അതിന്റെ ഏത് പാട്ടാണ് കൂടുതൽ പാടാറുള്ളത് ഏഹ് റമാൻ സാറിന്റെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് വെച്ചുകഴിഞ്ഞാ നമ്മുടെ ഐ സിനിമയിലെ എന്നോട് പറഞ്ഞ സോങ്ങാണ് പാടിയല്ലോ എന്നോട് എന്നോട് ീന്ത ഉയരോട് നാപ്പ ഓ എന്നോട് നീന്ത ഉയർട് നാർപ്പേ ഉയർട് നാരുപ്പ എന്നോട് നീന്താ എന്നോട് നീന്ത ചില പാട്ട് കേൾക്കുമ്പോഴേ ഇമാനുവൽ നമുക്ക് തോന്നൂല്ല പാടുന്ന ആൾക്കാരാകുമോ എനിക്ക് തോന്നാറില്ല കുറച്ചെങ്കിലും പാടുന്നവരാകുമ്പോഴേ തോന്നും അത് പാടാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ സിനിമയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും അത് പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള എനിക്ക് ഗപ്പിയിലെ പാട്ട് ഭയങ്കര

ഓർമ്മകൾ ചിതറിമാരിൽ നിന്നൊഴുകിയോ താങ്ക് യു എങ്ങനെയാണ് കിട്ടുന്ന ഇപ്പം നേരത്തെ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞു സപ്പോർട്ട് ഉണ്ടെന്ന് അപ്പം ഇത്രയും ജോലികൾക്കിടയിൽ പാട്ടുകൾ അതിന്റെ കൂടെ സോഷ്യൽ മീഡിയ ഇപ്പം ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും പക്ഷേ എങ്ങനെയാണ് മാറിയിരിക്കുന്നത് ഇമ്മാനുവലിൻ്റെ ലൈഫ് കൂടുതൽ ഹാപ്പി ആയില്ലേ കൂടുതൽ ഹാപ്പിയാണ് കാരണം ഒരു നമ്മുടെ ഏരിയ മാത്രം അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഒരു സറൗണ്ട് വരെ അറിഞ്ഞു അറിഞ്ഞു തുടങ്ങി അപ്പം നമ്മളെ പുറത്തോട്ട് പോകുമ്പോഴായാലും ആൾക്കാർ കണ്ടു നിർത്തി ചോദിക്കാറുണ്ട് പരിപാടിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പാട്ടുപാടുന്ന ആളല്ലേന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തി ചോദിക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വളരെ സന്തോഷമാണ് വളരെ സന്തോഷമാണ് കാരണം ഒരു കലാകാരനെ ഏറ്റവും സന്തോഷമുള്ള കാര്യം അതാണ് നാലുപേര് അറിയണമെന്നല്ലേ ആഗ്രഹിക്കൂല്ലേ ഇനി എന്തെങ്കിലും പ്ലാൻസ് ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ച പോലെ നമുക്ക് ഷോസ് ഉണ്ട് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാംസ് കൂടുതൽ കൂടുതൽ ട്രൂപ്പുകളുമായിട്ടുള്ള സംസാരം അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ ക്ലിയർ എനിക്ക് തോന്നുന്നത് മാനുവൽ വലിയ ശ്രമമൊന്നും ഈ കാര്യത്തിൽ നടത്തിയിട്ടില്ല അത് ഒരുപക്ഷേ ജോലിയുടെ ഭാഗവും വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടായിരിക്കും പക്ഷേ ഇനിയും ശ്രമിക്കാവുന്നതല്ലേ അതിനുള്ള ശ്രമം അതെ അതെ എനിക്ക് ശ്രമിക്കാവുന്നതാണ് ഞാൻ അതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ക്ലാസ്സിന് ഒരു ടൂ ത്രീ വീക്സ് കൊണ്ട് ഇപ്പൊ ഞാൻ ഒരു ക്ലാസ്സിന് പോകുന്നുണ്ട് അത് പാട്ട് പഠിക്കണം എന്നുള്ളൊരു നല്ല ആഗ്രഹമുണ്ട് സിനിമയിൽ പാടണം എന്നുള്ള വലിയ ആഗ്രഹം തന്നെയുണ്ട് മനസ്സിലിങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ഒരു പാട്ട് കൂടി അതായത് പാടിയിട്ട് എപ്പോഴും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പാട്ട് ഏതാണ് ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയ കന്നു പോയോ ഒരു പോലെ എൻ കൂടെ വന്നവൾ വഴി മറന്നു പോയോ ഒരു കഥയ അവളകലും അവളുടെ തേൻ ചിന്തുകൾ നോവുകളായി പടരും അലയും ഒരു കാറ്റിൻ ചുള ചെറു കിളികൾ ഇനിമെല്ലേ ചെറുകുണരും അരകിലൊരു കാറ്റും ഹിതുകരുകൊരോ മൽ കുളിരണയും പുലറികളിൽ മാനുവലി ലിറിക്സ് പെട്ടെന്ന് പഠിക്കാൻ പറ്റാറുണ്ടോ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാറുണ്ടോ ചില സോങ്സ് ഒക്കെ ഒക്കെ ഉൾക്കൊള്ളുന്ന ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ഏതാണ് മലയാളമാണോ തമിഴാണോ അല്ലെങ്കിൽ വേറെ ഭാഷയാണോ കൂടുതൽ കംഫർട്ട് കംഫർട്ട് കൂടുതൽ തമിഴാണ് ആണ് என்னவளே அடி என்னவளே எந்த நிதயத்தை தொலைத்து விட்டே எந்த இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறந்து விட்டே உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் கால் அடி தேடி வந்தே காதல் என்றால் பெரும் அவஸ்த என்று உன்னை கண்டதும் கண்டுகொண்டே എന്തൻ ിയന്തഴുത്ത് വരെ ഇന്റ കാതൽ വന്ന് ഇര കൺ വിഴി പിന്നവളെ അടി എന്നവളേ എന്തയത്തെ തൊലത്ത് വിട്ടേ ഇൻസ്ട്രൂമെന്റ്സ് എന്തെങ്കിലും മ്യൂസിക് പാട്ടല്ലാതെ ഇൻസ്ട്രമെന്റ്സ് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ആഗ്രഹമുണ്ടോ ഗിറ്റാർ സ് ആഗ്രഹം ഉണ്ടായിരുന്നു ഗിറ്റാർ കുറച്ച് പൈസ ഒക്കെ വാങ്ങിച്ചു പ്ലേ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല ബിസിനസ് ഈ ഒരു ഒന്നര വർഷം അതിനുമുമ്പാണ് ഗിറ്റാർ മേടിച്ചത് പിന്നെ ക്ലാസ്സിന് ഉണ്ടായിരുന്നു ക്ലാസ്സിന് പോയി തുടങ്ങിയപ്പോ തന്നെ പൈസ ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ ഉണ്ട് അത് അവിടെ വലിയ സ്വപ്നമായിട്ടിരിക്കുക കേട്ടോ പക്ഷെ മലയാളത്തിലാണെങ്കിലും ആരുടെ കൂടെ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം തോന്നിയിട്ടുള്ളത് മലയാളത്തില് മ്യൂസിക് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഹാ തീവണ്ടിയിലെ പാട്ടൊന്നും നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ ഈരൻ തൂമഞ്ഞായ് തോരാതെ പെയ്തു നീ പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപാടു തേടി അലഞ്ഞു ഞാൻ ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മുഹം പൊൻപീലിയായി വളർന്നീതാ മഴ പോലെ എന്നിൽ പൊഴിയുന്നു പുഴിയുന്നു നേർത്തവയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു പോലെ പുണരുന്നു നെഞ്ചിൽ മഴ പോലെ കൊഞ്ചിയൊഴുകുന്നി തിന്നു മഴകേ ഓക്കെ ഒരുപാട് സന്തോഷം വിമാനുവൽ സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് പാട്ടുകൾ പാടാൻ സാധിക്കട്ടെ വലിയ വലിയ അവസരങ്ങൾ ലഭിക്കട്ടെ ഈ പാട്ടിലൂടെ തന്നെ പാട്ടാവട്ടെ ജീവിതം എല്ലാ ആശംസകളും നേരുന്നു ഒരു പാട്ട് കൂടി പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ ഓക്കെ നീയകലയോ വിട തരാതെന്തേ പോയി നീ ഒരു വാക്കിനു വാക്കിനുമകല നീങ്കിലുമരികിൽ ഞാനെന്നും മറുവാക്കിനു കൊതിയുമനിൽക്കയാണു പിരിയാതെ അഴകേവാ മലരെവാ തിരിഗേവാഴഗേവാരിഗേവാ മലരെവാ തിരിഗേവാ ബ്യൂട്ടിഫുൾ താങ്ക് യു ഇമാനുവൽ ഒരുപാട് സന്തോഷം വന്നതിന് താങ്ക് യു ഓക്കെ താങ്ക് യു